ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഓണം റിലീസായിട്ട് തിയേറ്ററിലെത്തിയ RDX, രാമചന്ദ്ര ബോസ് ആൻഡ് കോ, കിങ് ഓഫ് കൊത്ത തുടങ്ങിയ മൂന്ന് ചിത്രങ്ങളുടെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തുനിന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പറയാൻ പോകുന്ന ഈ ഒരു അപ്ഡേറ്റ് ആണ്. അപ്പോൾ വീഡിയോ ഇട്ട് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ചാനൽ കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ പുത്തൻ പുതിയ സിനിമാ വിശേഷങ്ങൾ ആദ്യം തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. ദുൽഖർ സിനിമ നായകനായിട്ടെത്തി ഓഗസ്റ്റ് മാസം 24 ഓണർ റിലീസായിട്ട് ആദ്യം തിയേറ്ററിലെത്തിയ ചിത്രമാണ് കിങ് ഓഫ് കൊത്ത എന്ന് പറയുന്ന സിനിമ. എന്തൊക്കെയാണ് ചിത്രം? ബോക്സ് ഓഫീസിൽ ആദ്യ ആഴ്ച റെക്കോർഡ് വിജയം സ്വന്തമാക്കുന്ന കാഴ്ച നമ്മൾ കണ്ടത്. എന്തൊക്കെയാണ് ചിത്രം? രണ്ടാമത്തെ ആഴ്ച തൊട്ട് കണ്ടപ്പോഴും മികച്ചൊരു തിയേറ്റർ തന്നെ ചിത്രത്തിന് നേടിയെടുക്കാൻ സാധിച്ചു. 200+ തിയേറ്റർ എന്ന ചിത്രത്തിന് രണ്ടാമത്തെ ആഴ്ച നേടിയെടുക്കാൻ സാധിച്ചു. എന്നാൽ കളക്ഷന്റെ കാര്യത്തിൽ ചിത്രത്തിന് ഇപ്പോൾ ഇടിവ് നടക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. ആദ്യ ആഴ്ചത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് ഒഫീഷ്യലായിട്ട് പുറത്തുവന്നപ്പോൾ 35 കോടി 10 ലക്ഷം രൂപയാണ് ചിത്രം കളക്ട് ചെയ്ത്. ഇപ്പോൾ ഇതാ ചിത്രത്തിന്റെ വ്യാഴം, വെള്ളി, ശനി തുടങ്ങിയ മൂന്ന് ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ചിത്രം ഏകദേശം ഗ്ലോബലി 41 കോടി രൂപ മറികടന്നിട്ടുണ്ടെന്നാണ് പറയാൻ സാധിച്ചിരിക്കുന്നത്. ഇന്നലെ മാത്രം ചിത്രത്തിന് ഏകദേശം 75 ലക്ഷം മുതൽ 1 കോടി രൂപ വരെ ചിത്രത്തിന് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് അറിയാൻ സാധിച്ചത്. എന്തൊക്കെയാണ് ഇന്നും ചിത്രത്തിന് കാര്യമായിട്ടുള്ള തിരക്കൊന്നും അനുഭവപ്പെടുന്നില്ല. പോലും ഉള്ള ഷോസ് ഒക്കെ ഒരു ആവറേജ് ഓക്യുപ്പൻസിയിലാണ് ഇപ്പോൾ ഷോസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയാണ് ഇന്നും കളക്ഷൻ 50 മുതൽ 75 ലക്ഷം വരെ നേടിയെടുക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. എന്തൊക്കെയാണ് ഓണർ റിലീസുകളായിട്ട് എത്തി ഒരു ആവറേജ് അഭിപ്രായം നേടിയിട്ട് പോലും ചിത്രത്തിന് മോശമല്ലാത്തൊരു ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിയെടുക്കാൻ സാധിക്കുന്നുണ്ട്. അത് തന്നെയാണ് ചിത്രത്തിന്റെ ഏറ്റവും വലിയ വിജയം. എന്തൊക്കെയാണ് ചിത്രം? ഉറപ്പായിട്ടും 50 കോടി കളക്ട് ചെയ്യുന്നത് ഇപ്പോൾ ഷുവർ ആയിരിക്കണം. എന്തൊക്കെയാണ് അടുത്ത ആഴ്ച ചിത്രത്തിന് ഈ ഒരു തിയേറ്റർ ഹോൾഡ് ചെയ്യാൻ സാധിച്ച ഒരുപക്ഷെ ചിത്രത്തിന് ഈ വരുന്ന മൂന്നാമത്തെ ആഴ്ചയിലായിട്ട് ചിത്രത്തിന് 50 കോടി മറികടക്കാൻ സാധിക്കുന്നതായിരിക്കും. ഓണം റിലീസായിട്ട് രണ്ടാമത് തിയേറ്ററിലെത്തിയ ചിത്രമായിരുന്നു യുവതാരങ്ങൾ ശ്രദ്ധേയരായ ഷൈൻ നിഗം, അതോടൊപ്പം നീരജ് മാധവ്, ആന്റണി വർഗീസ് തുടങ്ങിയ കേന്ദ്ര കഥാപാത്രത്തിൽ RDX എന്ന് പറയുന്ന സിനിമ. എന്തൊക്കെയാണ് ചിത്രം? ഓരോ ദിവസം കഴിയുംതോറും റെക്കോർഡുകൾ തിരുത്തി കുറിച്ചുകൊണ്ടാണ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇതാ ചിത്രത്തിന്റെ 8 ദിവസത്തെ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 25 കോടി രൂപ മറികടന്നെന്നും അതോടൊപ്പം തന്നെ ചിത്രത്തിന്റെ ഗ്ലോബലി ചിത്രം ഏകദേശം 8 ദിവസം കൊണ്ട് 40 കോടി രൂപ മറികടന്നിട്ടുണ്ടെന്നാണ് പറയാൻ സാധിച്ചിരിക്കുന്നത്. ഇന്നിപ്പോൾ ചിത്രത്തിന്റെ ശനിയാഴ്ചത്തെ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ കേരളത്തിൽ നിന്ന് മാത്രമായിട്ട് 4.5 കോടിയും അതോടൊപ്പം തന്നെ ഗ്ലോബലി ചിത്രം 1.7 കോടി രൂപ ചിത്രം ഇന്ന് കളക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണ് ചിത്രത്തിന്റെ ശനിയാഴ്ചത്തെ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ഏകദേശം 47 കോടി രൂപ ചിത്രം മറികടക്കുന്നതായിരിക്കും. നാളത്തെ കളക്ഷനോട് വരുമ്പോൾ ചിത്രം എന്തൊക്കെയാണ്? നാളെ തീർച്ചയായിട്ടും 50 കോടി മറികടക്കുന്ന ഇപ്പോൾ ഉറപ്പായിരിക്കും. എന്തൊക്കെയാണ് ചിത്രത്തിന്? എല്ലായിടത്തും തന്നെ ചിത്രത്തിന് ഹൗസ്ഫുൾ ഷോ തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഈ ഓണക്കാലത്തിന്റെ തിയേറ്ററിലെത്തിയ മൂന്നാമത്തെ ചിത്രം എന്ന് നോക്കിയാണ് നിവിൻ പോളി കേന്ദ്ര കഥാപാത്രത്തിലെത്തിയ രാമചന്ദ്ര ബോസ് ആൻഡ് കോ എന്ന് പറയുന്ന സിനിമയാണ്. എന്തൊക്കെയാണ്? തിയേറ്ററിലെത്തിയ ആദ്യ ദിവസം മുതൽ ചിത്രത്തിന് ഒരു കനത്ത തിരിച്ചടി തന്നെയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ചിത്രത്തിനെതിരെ ശക്തമായിട്ടുള്ള ഡീഗ്രേഡിംഗ് ആണ് നടന്നുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ നെഗറ്റീവ് റിവ്യൂസും ചിത്രത്തിന് തിരിച്ചടി എന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. ചിത്രത്തിന് ആദ്യ ആഴ്ചത്തെ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തുവന്നപ്പോൾ വെറും 4 കോടി രൂപ മാത്രമാണ് ചിത്രം വേൾഡ് വൈഡ് ആയിട്ട് കളക്ട് ചെയ്യാൻ സാധിച്ചതെന്നാണ് പറയാൻ സാധിക്കുന്നത്. എന്തൊക്കെയാണ് ചിത്രത്തിന് രണ്ടാമത്തെ ആഴ്ച തൊട്ട് കടന്നപ്പോഴും മികച്ചൊരു തിയേറ്റർ ലിസ്റ്റ് ഉണ്ട്. എന്നാൽ പോലും കാര്യമായിട്ടുള്ള വിജയം ചിത്രത്തിന് നേടിയെടുക്കാൻ സാധിച്ചിട്ടില്ല. ഇപ്പോഴത്തെ ചിത്രത്തിന് ഈ ആഴ്ചത്തെ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ, അതായത് ശനിയാഴ്ച വരെയുള്ള കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ഏകദേശം 5 കോടി രൂപ ചിത്രം വേൾഡ് വൈഡായിട്ട് മറികടന്നതാണ് പറയാൻ സാധിച്ചിരിക്കുന്നത്. അപ്പൊ ചിത്രത്തിന്റെ എന്തൊക്കെയാണ് ചിത്രത്തിന് വരും ദിവസങ്ങളിൽ കണ്ടുതന്നെ അറിയണം മികച്ചൊരു വിജയമായിട്ട് മാറാൻ സാധിക്കുമല്ലോ എന്നൊക്കെ. അപ്പൊ ചിത്രത്തിന് വരും ദിവസങ്ങളിൽ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് ആദ്യം തന്നെ അറിയാമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. അപ്പൊ ഈ ഒരു ഓണക്കാലത്ത് തിയേറ്ററിലെത്തിയ RDX ആണ്, അതോടൊപ്പം പിന്നെ രാമചന്ദ്ര ബോസ് ആണ്, കിങ് ഓഫ് കൊത്തയാണ് നിങ്ങൾ കണ്ടിട്ടുള്ളതെങ്കിൽ ആ ഒരു സിനിമയെ കുറിച്ചാണ് നിങ്ങളുടെ അഭിപ്രായം. അതോടൊപ്പം ചിത്രത്തിന് വരും ദിവസങ്ങളിൽ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് ആദ്യം തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക.